ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും നിയ ടോക്സിലേക്ക് സ്വാഗതം. ഗർഭകാലത്ത് നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്ത ചില ശീലങ്ങളുണ്ടോ? എങ്കിൽ ഡെലിവറി നടക്കാനായിട്ട് ഒത്തിരി ലേറ്റാകും. അങ്ങനെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്ത ഈ പറയുന്ന ശീലങ്ങളാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കി നിങ്ങളിപ്പോൾ തന്നെ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഗർഭകാലത്ത് നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് നിങ്ങൾക്ക് പ്രീമച്ചുവർ ഡെലിവറി നടക്കാൻ കാരണമാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ശീലങ്ങൾ കാരണം നമുക്ക് ഡെലിവറി വളരെ ലേറ്റായിട്ടായിരിക്കും നടക്കുന്നത്. ഈ രണ്ട് കാരണങ്ങളാലും അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ദോഷമുണ്ടാക്കുന്നു. ഈ കാരണത്താലാണ് ഗർഭിണികളോട് നല്ല രീതിയിൽ ശ്രദ്ധിക്കാനായിട്ട് ഉപദേശിക്കുന്നത്. അതുപോലെ തന്നെ പ്രഗ്നൻസിയുടെ തുടക്കം മുതൽ 9 മാസം വരെയും നിങ്ങൾ നല്ല രീതിയിൽ കെയർ ചെയ്ത് കഴിഞ്ഞാൽ അമ്മയും കുഞ്ഞും സേഫായിരിക്കുന്നതിനോടൊപ്പം തന്നെ ഡെലിവറിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ വേഗത്തിൽ ഡെലിവറി നടക്കാനും സഹായിക്കും. അപ്പോൾ നമ്മളുടെ എന്തൊക്കെ ശീലങ്ങൾ കാരണമാണ് നമുക്ക് ഡെലിവറി ലേറ്റായിട്ട് നടക്കുന്നത് എന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകും മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അമ്മയ്ക്കും കുഞ്ഞിനും ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മെറ്റേണിറ്റി കിറ്റുകൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വേഗം തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് നമ്മൾ നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറയാറുണ്ട്. എന്നാൽ ഗർഭിണികൾ ഡെലിവറി അടുക്കുന്ന സമയം മുഴുവൻ നിങ്ങൾ നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുകയും ഉറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പ്രഷറിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടാകില്ല. നമ്മളുടെ മസിൽസൊക്കെ ഒന്ന് ലൂസാകാൻ വേണ്ടിയിട്ടും ഡെലിവറി ഈസി ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ നല്ല രീതിയിൽ എക്സസൈസുകളൊക്കെ ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ ഡെലിവറി അടുക്കുന്ന സമയം നിങ്ങൾ ഒരുപാടായിട്ട് റെസ്റ്റ് എടുക്കുകയും ആക്റ്റീവ് അല്ലാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് ഡെലിവറി ലേറ്റാകാനൊരു കാരണമാകുന്നു. അതുകൊണ്ട് ഡെലിവറി സമയം യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഗർഭകാലത്തിൻ്റെ അവസാന മാസങ്ങളിൽ എക്സസൈസുകൾ ചെയ്യുകയും അതുപോലെ കൃത്യമായിട്ട് നിങ്ങൾ യോഗ ചെയ്യുകയും വേണം. ഇത് പെൽവിക് ഏരിയയെ ബലമുള്ളതാക്കാനും ഡെലിവറി എളുപ്പമാക്കാനും സഹായിക്കുന്നു. എന്നാൽ ഗർഭിണി ഒട്ടും ബോഡി മൂവ്മെൻറ്റ് ചെയ്യാതിരുന്നാലും ഡെലിവറിയിൽ താമസമുണ്ടാകാം. അതിനാൽ ഡെലിവറി സമയം അടുക്കാറാകുമ്പോൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ അവസാന മാസങ്ങളിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് കുഞ്ഞിൻ്റെ വെയിറ്റ് കുറയാനൊരു കാരണമാകുന്നു. കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ കിട്ടാതെ വരുന്നതിൻ്റെ കാരണത്താൽ കുഞ്ഞിൻ്റെ വെയിറ്റ് കുറഞ്ഞു പോകുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഡെലിവറി ടൈം അടുക്കുമ്പോൾ കുഞ്ഞ് ഹെഡ് ഡൗൺ ആകാതെ വരുന്നു. ഈ കാരണത്താലും ഡെലിവറിയിൽ താമസമുണ്ടാകുന്നു. അതുപോലെ ഗർഭകാലത്ത് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ദോഷമുണ്ടാക്കുന്നതാണ്. ഈ കാരണത്താൽ ഗർഭിണികളുടെ ശരീരത്തിൽ ഹോർമോൺ ഡിസ്ബാലൻസ് ഉണ്ടാകുന്നു. ഈ ഹോർമോൺ ഇംബാലൻസിൻ്റെ കാരണത്താൽ ഡെലിവറി സമയത്തിന് മുന്നേ നടക്കാൻ കാരണമാകുന്നു. ചിലർക്കൊക്കെ ഡെലിവറി ലേറ്റായിട്ട് നടക്കാനും ഇതൊരു കാരണമായി മാറുന്നു. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസിയിലും ഡെലിവറി സമയത്തും ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. ഗർഭകാലത്ത് നിങ്ങളുടെ വെയിറ്റ് വളരെ കുറവാണ് എങ്കിലും ഒത്തിരി കൂടുതലാണ് എങ്കിലും ഡെലിവറിയിൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകും. ചിലർക്ക് ബോഡി വെയിറ്റ് കൂടുതലായതിൻ്റെ കാരണത്താലും ചിലർക്ക് ബോഡി വെയിറ്റ് കുറഞ്ഞതിൻ്റെ കാരണത്താലും പ്രസവ ലക്ഷണങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. ഈ കാരണത്താലും ഡെലിവറി ലേറ്റാകുന്നു. അടുത്ത് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓവറായിട്ട് നമ്മൾ ജോലികൾ ചെയ്യുന്നതും എക്സസൈസ് ചെയ്യുന്നതും. ഇതെല്ലാം നമുക്ക് നോർമൽ ഡെലിവറി നടക്കാനായിട്ട് സഹായിക്കുമെങ്കിലും അമിതമായിട്ട് ചെയ്യുന്നത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. ചിലപ്പോൾ പ്രീമച്ചുവർ ഡെലിവറി നടക്കാൻ കാരണമാകും. അതുപോലെ തന്നെ മറ്റു ചില ബുദ്ധിമുട്ടുകൾ കാരണം നോർമൽ ഡെലിവറി നടക്കേണ്ടത് സിസേറിയൻ ഡെലിവറിയിലേക്ക് പോകേണ്ടിയും വരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാടായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് പാടില്ല. അവസാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മെഡിസിൻ കഴിക്കുന്നതിൻ്റെ കാരണത്താലാണ് ഏകദേശം ഡെലിവറിയൊക്കെ അടുക്കാറാകുന്നതോട് കൂടിയിട്ട്, പ്രത്യേകിച്ച് 9 മാസമൊക്കെ കഴിയുന്ന ആ ഒരു സമയത്ത് മെഡിസിൻ എല്ലാം നമ്മൾ സ്കിപ്പ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് കാൽസ്യം, അയൺ ടാബ്ലറ്റുകളൊന്നും നമ്മൾ ഈ ഒരു സമയത്ത് അധികമായിട്ട് ശ്രദ്ധിക്കാറില്ല. കഴിക്കാനും മടി കാണിക്കാറുണ്ട്. പക്ഷേ ഈ സമയത്ത് നിങ്ങൾ ഇങ്ങനെ മെഡിസിൻ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇത് നമ്മുടെ ശരീരത്തിൽ റിക്കവറായി വരാനായിട്ട് ഒത്തിരി ടൈം എടുക്കും. അതായത് ഡെലിവറി കഴിയുന്നതോട് കൂടിയിട്ട് നമുക്ക് ഒരുപാട് ബ്ലഡൊക്കെ ലോസാകും. അപ്പോൾ അതൊക്കെ നമുക്ക് വീണ്ടും റിക്കവറായി വരാനായിട്ട് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു 9 മാസം മുതൽ കൃത്യമായിട്ട് അയൺ ടാബ്ലറ്റൊക്കെ കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്കത് എഫക്റ്റ് ചെയ്യും.
അതുപോലെ തന്നെ ഷുഗർ ബി പി ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ മെഡിസിൻ കഴിക്കുന്നവരാണ് എങ്കിൽ കൃത്യമായിട്ട് അത് നിങ്ങൾ ഫോളോ ചെയ്യണമല്ല എങ്കിൽ ഇതിൻ്റെ ഏറ്റക്കുറച്ചിലൊരു കാരണവും നമുക്ക് ഡെലിവറി ടൈമിന് നടക്കില്ല, പിന്നെ സിസേറിയൻ ഡെലിവറിയിലോട്ട് പോകേണ്ടി വരും. അപ്പോൾ ഈ കാര്യങ്ങളാണ് നിങ്ങൾ അവസാന മാസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത്. നോർമൽ ഡെലിവറി നടക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വരിക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.